വൃത്തികേട് കാണിച്ചു വിട്ടാനായിട്ട് ഇന്ന് കേരളത്തിൽ വേറൊരു ആളേയില്ല. ഇത്രയെങ്കിലും പറയണ്ട. ഓക്കെ, സോ ഹൈ ഫ്രണ്ട്സ്, സിജോയുടെ ആദ്യത്തെ വീഡിയോ. ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത്. റോക്കിക്കെതിരെയുള്ള വീഡിയോ ആണ്. വളരെ ക്ലിയർ കട്ടായിട്ട് സിജോ തന്റെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. എവിടേക്കോ ഉള്ളിനുള്ളിൽ വിഷമത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. നല്ല റൂക്ക് പറയുന്നുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ റോക്കി ഇത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം റോക്കി ആയിട്ട് വരുത്തി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കണ്ടന്റിന് വേണ്ടി ഒരാളുടെ ജീവൻ വെച്ചല്ല കളിക്കേണ്ടത്. മനുഷ്യത്വം എന്നൊന്നും പറയത്തില്ല. ഔചിത്യബോധം ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾക്ക് റോക്കിക്ക് ഒന്ന് അവരുടെ വീട്ടുകാരുമായിട്ടൊന്ന് ബന്ധപ്പെടാമായിരുന്നു. അച്ഛനെയോ അമ്മയോ വിളിക്കണോ ഞാൻ പറയത്തില്ല, അച്ഛനെ വിളിക്കാമായിരുന്നു. അല്ലെങ്കിൽ സിജോ പറഞ്ഞ പോലെ സുഹൃത്തുക്കളെ വിളിക്കാമായിരുന്നു. എന്തായാലും സിജോയുടെ വേർഷൻ ഒന്ന് കേൾക്കാം, കേൾക്കാത്തവരുണ്ടെങ്കിൽ. ഉറപ്പായിട്ടും സിജോയുടെ ഇൻസ്റ്റയിൽ അദ്ദേഹം ഇട്ടിട്ടുണ്ട്, എന്നാലും ഒന്ന് കേൾക്കാം. എന്തായാലും രണ്ട് വാക്ക് പറയാം. എന്റെ മോനെ, നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു 16-ാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കൺഫറൻസ് റൂമിൽ കിടന്ന് കരഞ്ഞപ്പോഴത്തേക്ക് അറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കി ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മാലയ്ക്ക് എത്ര രൂപയാടാ, കാരണം നീ തന്നെയാണല്ലോ ആ മാലയ്ക്ക് കാശ് കൊടുത്ത് മാല വെപ്പിക്കുന്നു, കിരീടം വെപ്പിക്കുന്നു. എനിവേ, സംഭവമൊക്കെ കൊള്ളാം. ഓക്കെ, അപ്പോൾ ഈ സമയത്തിന് കൃത്യമായിട്ട് അറിയാം എനിക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് 10-28 ദിവസം ഞാൻ മാറി നിൽക്കുന്നു, ഹൗസിലേക്ക് തിരികെ എത്തുന്നു. അപ്പൊ ഈ സമയത്ത് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ, മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ, നീ എന്നെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട, എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാം, അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോയതാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം. എന്റെ മോനെ, നീ അത് ചെയ്തോ? എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് കുണുവാവ, അതങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇതാണ് ആദ്യത്തെ പോഷൻ. ഞാൻ ആദ്യമേ കുറച്ച് കാര്യങ്ങൾ പറയാം, 2-3 മിനിറ്റോളം പറയാം, ഞാൻ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. റോക്കിയുടെ ആദ്യമേ ഞാൻ വീഡിയോ കണ്ടപ്പോഴത്തേക്ക്, ഞാൻ റോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ പ്രോഗ്രാമെല്ലാം ബിഗ് ബോസ് എല്ലാം ഇറങ്ങി കഴിഞ്ഞ് ഈ 2 ആഴ്ച കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് റോക്കി ഒരു മനസ്സുകൊണ്ട് മാപ്പ് പറയുമെന്നാണ്. പക്ഷേ റോക്കി അത് അങ്ങനെയല്ല പറഞ്ഞു. റോക്കി പല ഇന്റർവ്യൂസിൽ വീണ്ടും വീണ്ടും ചവിട്ടി താഴ്ത്താനാണ് നോക്കിയത്. കാരണം റോക്കി ഡയലോഗ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഫയറാണ്, തീപ്പൊരിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഫയറ് ഉള്ളിലുണ്ടാവണം. റോക്കിയുടെ ഉള്ളിൽ ഫയറുണ്ട്, ഞെരുപ്പട എന്നാണ് റോക്കി തന്റെ വീഡിയോയിൽ പറഞ്ഞത്. അതുമാത്രമല്ല, റോക്കിയുടെ പല ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയിലും സ്റ്റാറ്റസിലും സിജോയെ തല്ലുന്ന ആ ഒരു തൊടട തൊട്ടു നോക്കട എന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വെച്ചിട്ട് റോക്കി തന്നെ കുറേ വീഡിയോസ് ഇറക്കി. ഒരാളെ മാക്സിമം ഉപദ്രവിച്ചിട്ട് വീണ്ടും അയാളെ അതിശയിപ്പിക്കുന്ന തുല്യ. കാരണം അയാളൊന്നും തിരിച്ചു പറയുന്നില്ല, അയാൾ കേസ് കൊടുക്കുന്നില്ല, അയാൾ തന്നെ ഉപദ്രവിക്കത്തില്ല എന്ന് ഉറപ്പ് വന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും താന്ന് നീചമായി മ്ലേച്ഛമായി എന്നൊക്കെ വേണം പറയാം. പക്ഷെ റോക്കി അതൊന്നും അല്ല, താൻ ചെയ്തത് ഒരു അപരാധം തന്നെയാണ്. അത് കേസ് കൊടുക്കാനായിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ സിജോ കേസ് കൊടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും റോക്കി കുടുങ്ങും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇതിനൊരു മറുപടി ഉറപ്പായിട്ടും ഇൻസ്റ്റയിലൂടെയോ യൂട്യൂബിലൂടെയോ ഉറപ്പായിട്ടും പറയണം. പറ്റുമെങ്കിൽ അതിന് ഒരു വിശദീകരണം ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് വഷളാവും. ഓക്കെ, ബാക്കിയുള്ള കേൾക്കാം. നിന്റെ ഈ കലാപരിപാടി നിർത്തല്ലേ കേട്ടോ, കിണ്ണ സാധനമാണ്. എനിക്ക് ചിരിക്കണോന്ന് തോന്നുന്ന സമയത്ത് ഈ വീഡിയോസ് എടുത്ത് ഞാൻ കാണാറുണ്ട്. സത്യം പറഞ്ഞ എന്റെ കുണുവാവേ, നീ നമ്മുടെ ബിഗ് ബോസിൽ വരേണ്ട ആളൊന്നും അല്ലായിരുന്നു, നീ ശരിക്കും വരേണ്ടത് ഏഷ്യാനെറ്റിന്റെ കോമഡി സ്റ്റാർസിലായിരുന്നു. കാരണം സീരിയസ് ആയിട്ട് ഓരോ കാര്യം കാണിക്കുമ്പോഴത്തേക്കും നോക്കൊന്ന് ഭയങ്കര മാസായിരിക്കും, പക്ഷെ കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എനിക്കും നല്ല ചിരി വരുന്നുണ്ട്. ഇത്രയും മാസാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഈ വിവരക്കേട് കാണിച്ചു വിട്ടാനായിട്ട് ഇന്ന് കേരളത്തിൽ വേറൊരു ആളേയില്ല. ഇത്രയെങ്കിലും പറയണ്ട റോക്കി, ഇത്രയെങ്കിലും പറയണ്ട. മിനിമം എങ്കിലും സാധാരണ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് പച്ചത്തെറി വിളിച്ചാനെ, പുളിച്ചതെറി വിളിച്ചാനെ, സമ്മതം നമ്മൾ വീട്ടുകാരെയും. പക്ഷെ ആ ഒരു മാന്യത സിജോ കാണിക്കുന്നതായിട്ട്, ഞാൻ സിജോ വിളിച്ചില്ല, സത്യത്തിൽ ഞാൻ സിജോ വിളിച്ചില്ല. സിജോ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞില്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ നമ്മുടെ വീഡിയോ പോലെ അപ്ലോഡ് ചെയ്യുന്നത് താമസിച്ചത്. സോ അത് സിജോയുടെ മാത്രം പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു മാന്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇതിനൊരു മറുപടി ഉറപ്പായിട്ട് റോക്കി പറയണം. കാരണം അത് ഇത് എന്താ പറയുക, വീട്ടുകാരോട് ചെയ്തൊരു അനീതി മാത്രമാണ്. കാരണം ബിഗ് ബോസ് ഷോയോട് കാണിച്ചിട്ടുള്ള ഒരു അനീതിയാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാള് അല്ലെ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എന്നെ ഒരാൾ തല്ലും, കാരണം തല്ലാൻ തിരിച്ചു തല്ലാൻ അറിയാത്തതുകൊണ്ടാണോ? ഒരുപക്ഷെ തിരിച്ചു തല്ലിയാൽ ഒരുപക്ഷെ റോക്കിക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റില്ല. മേ ബി വേറെ ഏതെങ്കിലും അവസ്ഥയിലായിരിക്കും റോക്കി വരിക. സോ അങ്ങനെ ദാനമായിട്ട് തന്ന ഒരു ജീവിതമാണെന്ന് മാത്രം കരുതുക. ബാക്കിയും കൂടെ കേൾക്കാം, കുറച്ചും കൂടെ ഊക്ക് കേൾക്കാനുണ്ട്. 1 മിനിറ്റ്.
ഇറക്കണം, ഞങ്ങൾക്ക് ചിരിക്കണം. അതുകൊണ്ട് എന്തായാലും മോന്റെ ആ സോറി അങ്ങ് കയ്യിൽ തന്നെ വെച്ചോ. വിവരക്കേടും ബോധമില്ലായ്മയും ഇങ്ങനെ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നത് കൊണ്ട് അത് ഇനിയും തുടർന്നു പോവുക. പിന്നെ അവിടെ വെച്ച് ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ആ ഷോയുടെ ഒരു ഷോയ്ക്ക് എപ്പോഴും പാലിക്കേണ്ട ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് അപ്പുറം ഞാനൊരു ഉണ്ടേം ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിനെപ്പറ്റി വേണമെങ്കിൽ വിശദമായിട്ട് ഞാൻ പിന്നീട് സംസാരിക്കാം. അപ്പൊ എന്തായാലും മോന്റെ സോറി, ആ സോറി മോനെടുത്ത് അങ്ങ് മടക്കി വെച്ചേ കേട്ടാടാ കുണുവാവ കുട്ട. എന്തുകൊണ്ടായിരിക്കും റോക്കി സോറി പറയുന്നത് താമസിച്ചേ? കാരണം എല്ലാം കഴിഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞാണോ ഈ സോറി പറഞ്ഞില്ലെങ്കിൽ സിജു ചിലപ്പോൾ കേസിന് പോയാലോ, അല്ലെങ്കിൽ പരാതിയുമായിട്ട് പോയാലോ? കുടുംബം നമുക്ക് എല്ലാവർക്കും പറയാം. കാരണം പോലീസ് വരെ സ്വമേധയാ കേസെടുക്കാനുള്ള കുറ്റമാണ് റോക്കി ചെയ്തത്, ഒരു സംശയമില്ലാത്ത കാര്യം. സോ അവസാന നിമിഷം ആ സോറിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അനവസരമായിപ്പോയി. കാരണം സോറി പറയുന്ന സമയത്തല്ല റോക്കി സോറി പറഞ്ഞത്. നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള നിലപാടുണ്ടായിരുന്നെങ്കിൽ റോക്കി എന്ന് പറയുന്ന വ്യക്തി ഇച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് ഇറങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൊണ്ട് ഇറങ്ങുക. ഇതിന് നമുക്ക് നിങ്ങളെ ആരും പിടിച്ച് തല്ലത്തൊന്നും ഇല്ല അല്ലെ? എന്തിനാണ് ഈ ബോഡി ഗാർഡും ആളുകളൊക്കെ, ഞാൻ നോക്കുമ്പോൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ രണ്ട് ഘടാകടിക്കാന്മാരായിട്ടുള്ള ആളുകളുടെ കൂടെ വരുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? ഒറ്റയ്ക്ക് പോ, പച്ച മനുഷ്യനായിട്ട് പുറത്തിറങ്ങ്, രംഗത്തിറങ്ങ്, എന്നിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറ, ഇതാണ് എന്റെ നിലപാട്, അല്ലെങ്കിൽ ഇതാണ് എന്റെ കാര്യം എന്ന് വ്യക്തമായിട്ട് പറ. അപ്പം ആളുകൾ ഒരുപക്ഷെ റോക്കി അംഗീകരിച്ചേക്കാം. ഇതുവരെയായിട്ടും ഒരു കോമഡി പീസായിട്ട് തന്നെയാണ് റോക്കി നിൽക്കുന്നത്. ഇന്റർവ്യൂവിൽ പോലും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ, TRP റേറ്റിംഗ് ഉണ്ട്. കാരണം റോക്കി പറയുന്ന കേൾക്കാനും ഈ പറഞ്ഞ പോലെ കോമഡികൾ കേൾക്കാനൊക്കെ ആൾക്ക് ഇഷ്ടമാണ്. എസ്പെഷ്യലി ആ കുപ്പിയുടെ കേസ് ആയിക്കോട്ടെ. കുപ്പി എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബർ കുപ്പിയല്ല, അവൻ തൊപ്പിയല്ലേ, ആ തൊപ്പി, ഇത് കുപ്പി. കുപ്പിയുടെ കേസ്, ആ 10 ലക്ഷം കുപ്പിയുടെ കേസൊക്കെ ഭയങ്കര ബോറായിപ്പോയി. അതേപോലെ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ, അല്ലാതെ ഞാൻ ഈ വലിച്ചു വരി തെറി പറയുന്ന ഒരാളല്ല. സോ അതുകൊണ്ടാണ് പറഞ്ഞത് റോക്കി കുണുവാവേന്ന് ഞാൻ വിളിക്കത്തില്ല, പക്ഷെ റോക്കിക്ക് വേറെ എന്തെങ്കിലും പേരുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് നോക്കിയാൽ മതി, ഉറപ്പായിട്ടും കിട്ടും. സോ തൽക്കാലം ബൈ.